അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് രാവിലെ തന്നെ ഹനാൻ വേഗം ഉണർന്ന് എണീച്ചിന്. സാധാരണ 10 മണി കഴിഞ്ഞാലും ഓൻ എണീക്കൂല. അപ്പം ഞാൻ ഉരുട്ടി എണീപ്പിക്കലാണ്. ചില വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും സ്ഥിരം കാണുന്നവരൊക്കെ. അപ്പം അവൻ ഇന്ന് നേരത്തെ തന്നെ എണീക്കുകയും ചെയ്തിന്. അതുമല്ല, ഇന്ന് എനിക്ക് രാവിലെ വീഡിയോ പിന്നെ യൂട്യൂബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായതുകൊണ്ട് അപ്പം പണിയെല്ലാം കുറച്ച് പെൻഡിങ്ങിലായും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവൻ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലുമായിട്ട് ഞാൻ എൻ്റെ ചോറും നാസ്തി ഉണ്ടാക്കലും ചോറ് വെക്കലും ഒക്കെ കഴിഞ്ഞ് പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ചോറ് വെപ്പ് വരെ കഴിഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ പാത്രം ഒന്ന് കഴുകാൻ വേണ്ടിക്കില്ല, സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ എണീച്ചിട്ട് പിന്നെ അവന് ചായ കുടിച്ചതിന് ശേഷം ബഹളങ്ങൾ തുടങ്ങി. ഹനാനിന്ന് ഭയങ്കര കരച്ചലും വാശിയൊക്കെയാണ്. പണിയെല്ലാം അവിടെ ബാക്കിയുണ്ട്. ഇതാ അതാ ഗ്യാസൊക്കെ തൂത്തി വൃത്തിയാക്കാനുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകാനും ഇവിടെ കുന്നുകൂടിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ രാവിലെ മുതലില്ല എല്ലാ പാത്രങ്ങളും ഉണ്ട്. ഞാൻ പിന്നെ ഇവന് ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് തന്നെ ചോറും കറിയെല്ലാം ആക്കണം വെച്ചിട്ട് അതെല്ലാം ആക്കാം. പിന്നെ ഞാൻ അവനെ എടുത്തിട്ട് റൂമിലേക്ക് വന്നു. അവൻ്റെ കൂടെ കുറച്ച് സമയം കളിച്ച് കഴിഞ്ഞാൽ അവന് സമാധാനത്തിൽ നിൽക്കുമല്ലാന്ന് വിചാരിച്ചിട്ട് എൻ്റെ പാത്രം കഴുകൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കളെ കരച്ചൽ നിർത്താനല്ലേ എല്ലാ അമ്മമാരും നോക്കുക. അങ്ങനെ ഞാൻ കുറേ സമയം അവനെ എടുത്ത് നടന്നു. പിന്നെ ഉപ്പ ഐസിൻ്റെ പണിക്കും പോയിന്, ആദ്യമാണെങ്കിൽ സ്കൂളിലും പോയിന്. പിന്നെ എനിക്ക് എടുത്ത് നടന്നിട്ട് പിന്നെ ആകെ നടുവേദന എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ തൊട്ടിലൂടെ ഇരുന്നിട്ട് പിന്നെ അവനെ ആട്ടെന്ന് അങ്ങനെയെങ്കിലും സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഇവന് കൂടുതലിങ്ങനെ കരയുമ്പോൾ എടുത്ത് നടന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ വയ്യാതാകുമ്പോൾ പിന്നെ ഈ തൊട്ടിലിരുന്നിട്ട് ആട്ടലാന്ന്. ഇതാ എനിക്ക് ലാസ്റ്റുള്ള ഒരു മാർഗം, വേറെ ഒരു വഴിയുമില്ല. അവനെ തനിയെ ഇരുത്തിയാലാന്നെങ്കിൽ അവന് ഇപ്പോൾ എണീച്ച് നടക്കുന്നതുകൊണ്ട് അവന് പിന്നെ അതിൽ നിന്ന് സ്വന്തമായിട്ട് കീഞ്ഞിട്ട് പിന്നെ തലയിട്ട് കുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇരുന്നിട്ട് എൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് ആടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും കുറച്ചൊരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആടുന്നത്. പക്ഷെ ഒരു രക്ഷയുമില്ല. അവന് വല്ലാണ്ട് കരയുന്നു, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവൻ എന്തിനു കരയുന്നെന്നുള്ളത്. പക്ഷെ അവൻ എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പം പിന്നെ വേദനിക്കുമ്പോൾ ഒക്കെയാണ് അധികം വല്ലാണ്ട് കരയൽ. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ ആയി പുറത്തൊന്നും പോകാണ്ടെന്നതിനാൽ പിന്നെ പോകാൻ വേണ്ടിക്ക് അങ്ങനെ കരയലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഇത് പിന്നെ പുറത്ത് പോകാനൊന്നുമല്ല എനിക്ക് തോന്നിയത്. എന്നു വെച്ചാൽ ഇന്നലെ ചെറിയ രീതിയിൽ കരച്ചൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ചെറിയ രീതിയിൽ കരച്ചലൊക്കെ ഉണ്ടായിന്. രാത്രി ഉറങ്ങാൻ 11 മണിയൊക്കെ ആയിട്ടുണ്ടായിന്, ഉറങ്ങുന്നുമില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ പിന്നെ 1 മാസത്തോളമായി ഇവന് ഉറക്ക ഗുളികയൊന്നും കൊടുക്കാണ്ട് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിന്. പിന്നെ ഇന്നലെ തീരെ ഉറങ്ങാത്തതുകൊണ്ട് പിന്നെ ഉറക്ക ഗുളിക ഇന്നലെ മുതൽ എന്നും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനായിട്ടും ഇവന് കരച്ചൽ നിൽക്കുന്നില്ല. പിന്നെ അവന് കരയാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കന്നെ അവൻ കരയുമ്പോഴത്തേക്ക് പിന്നെ എനിക്കും കരച്ചൽ വന്ന്. എന്നുവെച്ചാൽ നമുക്ക് നമ്മളെന്ത് ചെയ്തിട്ടും അവൻ്റെ ഒരു കരച്ചൽ നിർത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കും വന്നു പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാണ്ട് ഓരോരു പരീക്ഷണങ്ങൾ അത്ര തന്നെ സമാധാനിച്ച് നിൽക്കുക.
പിന്നെ എനിക്കിപ്പോൾ ഒരാളെ കൂട്ടിനാക്കാനാണെങ്കിൽ അതിനും നമുക്ക് മുമ്പിൽ നടക്കാനില്ല, ഒരു പൈസ വേണം, അതുമില്ല. പിന്നെ ഭർത്താവ് പണിക്ക് പോകാതെ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ രണ്ടാളും മാറി മാറി നോക്കുകയും ചെയ്യുക. ഇതിപ്പോൾ പണിക്ക് പോയിട്ട് തന്നെ ഈ അവസ്ഥയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ തീരെ പണിക്ക് പോകാണ്ട് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? അത് വിചാരിച്ചിട്ട് ഞാനൊന്നും ഭർത്താവിനോട് പറയലില്ല. ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് സഹിച്ച് നിൽക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യും കമൻ്റൊക്കെ ചെയ്യുമ്പോഴാണ് യൂട്യൂബർ റെക്കമെൻഡ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത്, ഇത് ഒന്ന് കൂടുതൽ വ്യൂസ് കിട്ടിയെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നിക്കി പിന്നെ എൻ്റെ കൂടെ തന്നെ ഭർത്താവ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് കുഞ്ഞിനെ നോക്കാം. അപ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യില്ല, വീട്ടു പണി എടുക്കാൻ ചെയ്യാൻ പറ്റും. ഇപ്പം പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോൾ ഭർത്താവ് ജോലിക്ക് പോയിട്ടും പിന്നെ വേറൊരാളെ വീട്ടിൽ ഒന്നിച്ചാക്കുകയാണെങ്കിൽ അതിനും പൈസ വേണം. എന്തായാലും നമുക്കതിനുള്ള ഒരു പൈസ ഇല്ലെങ്കിൽ മുമ്പിൽ നടക്കാനുള്ള ഒരു ഇത് എന്ന് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ, പൈസ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പോയിട്ട് നമുക്ക് ഒരാൾ വരെ നമ്മൾ കൂട്ടിനുണ്ടാവില്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആളുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് നമ്മളെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. അല്ലാണ്ട് എനിക്കൊന്ന് എന്ത് ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയിൽ ആയിപ്പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവരെ നമുക്ക് വരുമാനമൊന്നും കിട്ടിത്തുടങ്ങിയിട്ടൊന്നും ഇല്ല. ഇൻഷാല്ല അത് കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷേ കുറച്ചും കൂടി വ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ യൂട്യൂബർ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ലൈക്കും കമൻ്റൊക്കെ ഉണ്ടാകണമെന്നെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുമല്ലോ. പിന്നെ അപ്പാടെ തന്നെ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് വിട്ട് ഇവനെ ഇങ്ങനെയാണ് ഇവനെ സ്ഥിരം കാണിക്കുന്ന വിദ്യ ഡോക്ടർക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിന്. പിന്നെ ആൻറ്റിബയോട്ടിക് പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗുളിക കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഗുളികയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഗുളിക കൊടുത്തരം കുറച്ച് സമയം അവന് മയങ്ങി. പിന്നെ അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുമ്പം പിന്നെ ഉറക്കല് എണീച്ചിട്ടുണ്ട്. അവന് അവിടുന്ന് കാലോടും കയ്യോടെല്ലാം ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയിട്ട് കിച്ചണിലെ പാത്രമൊക്കെ കഴുകി. 2 മണിയായി ഈ സമയം. പിന്നെ ആ സമയത്ത് ഞാനിട്ട് വേഗം ചോറും വെച്ച് എന്നിട്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ ഇന്ന് നെയ്യ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച നെയ്പാട പാടയിലും ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കണം. സോറി, പാൽപ്പാടയാണ്. പാൽ പതപ്പിച്ചിട്ട് അതിൻ്റെ പാടയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതിങ്ങനെ 2 പാത്രത്തിൽ ആയിക്കഴിഞ്ഞാൽ അത് ഒരു പാത്രത്തിൽ ചീനച്ചട്ടിയിലാണ്ട് ഇട്ടിട്ട് ഉരുക്കിയെടുത്തിട്ട് അത് നെയ്യ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.